കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ കോട്ടയത്ത് ലോക്ക്ഡൌൺ ഇളവുകൾ ഇല്ല. നഗരത്തിലും പുറത്തും കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ നിരത്തിൽ ഗതാഗതവും കുറവാണ്. കോട്ടയം മാർക്കറ്റിലെ ചുമട്ടുതൊഴിലാളികൾക്ക് രോഗം ബാധിച്ചത് എവിടെ നിന്നാണെന്ന് കണ്ടെത്താനായിട്ടില്ല. മണർക്കാട് പഞ്ചായത്ത്, സംക്രാന്തി ഉൾപ്പെടുന്ന കോട്ടയം നഗരസഭാ പ്രദേശം എന്നിവ കൂടി ഹോട്ട്സ്പോട്ടുകളായി പ്രഖ്യാപിക്കും. സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിൽ ലോക്ക്ഡൌൺ ഇളവുകൾ പ്രാബല്യത്തിൽ വന്നപ്പോൾ കനത്ത ജാഗ്രതയിലാണ് കോട്ടയം ജില്ല. രോഗബാധിതരുടെ എണ്ണം ആറായതോടെ നിരത്തുകളിൽ വാഹനത്തിരക്ക് കുറഞ്ഞു. ഒറ്റ ഇരട്ടയക്ക നമ്പർ ക്രമീകരണം ഏർപ്പെടുത്തുന്നത് നാളെ മുതൽ ആണെങ്കിലും ഇന്ന് ചുരുക്കം വാഹനങ്ങളാണ് നിരത്തിലെത്തിയത്. മെഡിക്കൽ ഷോപ്പുകളും അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകളും മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഇന്നലെ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത മണർകാട് പഞ്ചായത്ത്, സംക്രാന്തി ഉൾപ്പെടുന്ന കോട്ടയം നഗരസഭാ പ്രദേശം എന്നിവ കൂടി ഹോട്ട്സ്പോട്ടുകളാകും. കോട്ടയം മാർക്കറ്റിലെ ചുമട്ടുതൊഴിലാളിക്ക് കോവിഡ് പകർന്നത് എവിടെ നിന്നെന്ന് കണ്ടെത്താനായില്ല. ഇയാളുമായി സമ്പർക്കത്തിൽ വന്ന 14 പേരുടെ സാമ്പിളുകൾ ഇന്നലെ നെഗറ്റീവായെങ്കിലും മാർക്കറ്റിലെ തൊഴിലാളികൾ ഉൾപ്പെടെ കൂടുതൽ പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കും. ലോക്ക്ഡൌൺ കാലത്തും നൂറുകണക്കിന് ആളുകൾ വന്നുപോയിരുന്ന ചന്തയിൽ ലോഡുമായി മഹാരാഷ്ട്രയിൽ നിന്നുൾപ്പെടെ ലോറികൾ എത്തിയിരുന്നു. ഇത്തരത്തിലാണ് ചുമട്ടുതൊഴിലാളിക്ക് രോഗം പിടിപെട്ടതെങ്കിൽ കൂടുതൽ പേരിലേക്ക് പടർന്നിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് എത്തി ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ച നിരീക്ഷണ കാലയളവ് പൂർത്തിയാക്കിയ 2 പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇതോടെ ക്വാറന്റൈനിൽ കഴിയുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കാത്തവരുടെ സാമ്പിളുകൾ കൂടി ശേഖരിച്ചു തുടങ്ങി. രോഗികളുമായി നേരിട്ട് സമ്പർക്കത്തിൽ വന്ന 132 പേർ ഉൾപ്പെടെ 536 പേരാണ് നിലവിൽ നിരീക്ഷണത്തിലുള്ളത്. 22 സാമ്പിളുകളുടെ ഫലം ഇന്നെത്തും. 24 കോട്ടയം.